വാട്ട് ഈസ് സൈക്കോളജി? എന്താണ് സൈക്കോളജി? നാം നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളെയും നമുക്ക് ഇതിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. നാം മനസ്സിൽ കാണുന്ന ഒരു കാര്യം നമ്മുടെ കണ്ണുകളിലും ശരീരഭാഷയിലും തെളിയുന്നത് മറ്റൊരാൾ വായിച്ചെടുക്കുന്നതിൻ്റെ പേരാണ് സൈക്കോളജി. മാനസികമായും ശാരീരികപരമായുമുള്ള മാറ്റങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ ഉണ്ടാകുന്നതിലൂടെ അതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന കഴിവാണ് സൈക്കോളജി. ഒരാളുടെ കണ്ണിൻ്റെ ചലനത്തിലൂടെ അയാളുടെ കൺപോളയുടെ മാറ്റങ്ങൾ നിരീക്ഷിച്ച് കൈയുടെ സ്ഥാനം നോക്കി സംസാരിക്കുന്ന രീതി അറിഞ്ഞ് ഒരാളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കഴിവിനെ പറയുന്ന പേരാണ് സൈക്കോളജി. സൈക്കോളജിയും മെൻ്റലിസവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? രണ്ടും ഒരേ മരത്തിൻ്റെ തന്നെ ശിഖരങ്ങളാണ്. മനഃശാസ്ത്രം, ഒരാളുടെ സ്വഭാവം പറയാതെ തന്നെ അതിനെ വായിച്ചെടുക്കുന്ന രീതി. ഇപ്പോൾ നിരവധി സ്കൂളുകൾ മനഃശാസ്ത്രം പഠിപ്പിക്കുന്നതിനായി നിലവിലുണ്ട്. ഒരു ചെറിയ പുഞ്ചിരി കൊണ്ട് ഒരു വലിയ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ സാധിക്കുമെന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിനെല്ലാം അടിത്തറ മനഃശാസ്ത്രമാണ്. ചില മനുഷ്യർ വെളിയിൽ ചിരിച്ചു കാണിച്ചാലും മനസ്സിൽ ചിലപ്പോൾ വിഷമങ്ങൾ ഉണ്ടായേക്കും. അത് നമുക്ക് അവരുടെ പെരുമാറ്റത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും. എങ്ങനെയാണ് ഒരു ചെറിയ പുഞ്ചിരി ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാകുന്നത് എന്ന് പറയേണ്ടതില്ലല്ലോ. മനുഷ്യ മനസ്സിൻ്റെ മാനസിക പെരുമാറ്റങ്ങളുടെയും മാനസിക പ്രവർത്തനങ്ങളുടെയും ഒരു പഠനമാണിത്. മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും കാര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നും. മാനസികവും വൈകാരികവുമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള പലരും മനഃശാസ്ത്രത്തെ ഉറ്റുനോക്കുന്നു. ഇന്ന് പ്രേതബാധ ഒഴിപ്പിക്കൽ മുതൽ പ്രതികളെ ചോദ്യം ചെയ്യുന്നതിന് വരെ മെന്റലിസം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇന്ന് പലർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ഒരു സ്റ്റഡിയാണിത്. സമാധാനം, സന്തോഷം, വിഷമം, ദുഃഖം തുടങ്ങിയ മനുഷ്യന്റെ എല്ലാ സ്വഭാവത്തെയും കൃത്യമായ രീതിയിൽ വിശദീകരിച്ച് അവരുടെ സ്വഭാവത്തെ പഠിക്കുന്നു. സൈക്കോളജിയെ പലതായി വേർതിരിക്കുന്നുണ്ട്. അതിൽ കണ്ണിൻ്റെ ചലനം അനുസരിച്ചുള്ള പഠനം, കൈയുടെ ചലനം അനുസരിച്ചുള്ള പഠനം, സംസാരിക്കുന്ന രീതി മനസ്സിലാക്കിയുള്ള പഠനം തുടങ്ങിയവ ഉദാഹരണങ്ങൾ മാത്രം. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഹാൻഡ് റൈറ്റിംഗ് നോക്കി സ്വഭാവം മനസ്സിലാക്കാനുള്ള പരിശ്രമവും ചെയ്തു വരുന്നുണ്ട്. ഇവ കൂടുതൽ പ്രയോജനപ്പെടുന്ന മേഖലകളിൽ ഒന്നാണ് ഇൻവെസ്റ്റിഗേഷൻ, പ്രതികളെ ചോദ്യം ചെയ്ത് സത്യം മനസ്സിലാക്കുന്ന രീതി. പിന്നീട് കൗൺസിലിംഗ്. വളരെ നല്ലൊരു ശതമാനം പേർക്ക് ഇത് കിട്ടിക്കാണും. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം സമനില തെറ്റുകയോ മനസ്സ് മോശമാവുകയോ ചെയ്താൽ ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ ബന്ധപ്പെടാൻ സാധിക്കുന്ന രീതിയാണ് കൗൺസിലിംഗ്. ഇതിലൂടെ പലർക്കും അവരുടെ ജീവിതം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാമൂഹിക ജീവിതത്തിൽ ഇതിൻ്റെ പങ്ക് ഒട്ടും തന്നെ താഴെയല്ല. വീഡിയോ എവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത വട്ടം കാണാം.